അത് സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് നമ്മൾ അറിഞ്ഞില്ല, അവസാനിച്ച് അറിഞ്ഞില്ല. അത്ര എൻഗേജിങ് ആയി പടം. മമ്മൂക്കാന്റെ സൗണ്ട് മോഡുലേഷൻ, അതുമാതിരി ആക്ടിങ്, അർജുന അശോകനൊക്കെ ഫുള്ള് എൻഗേജിങ്. അർജുന അശോക, അതേമാതിരി സിദ്ധാർത്ഥ്, എല്ലാവരും അടിപൊളി. ആകെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിലുള്ളൂ, പക്ഷേ ഇല്ല ക്യാരക്ടേഴ്സ്, ആകെ മൂന്ന് നാല് ക്യാരക്ടേഴ്സൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവി, ഇസ് എല്ലാവരും മസ്റ്റ് വാച്ച് മൂവി. അർജുന അശോകൻ ഫുള്ള്, അതായത് മമ്മൂക്കാന്റെ ഒപ്പം പിടിച്ചേക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അർജുന അശോകൻ ഫുള്ള്. ഈ സിനിമ മൊത്തം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ അർജുന അശോകൻ ഇതിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അർജുന അശോകൻ, മമ്മൂക്ക, സിദ്ധാർത്ഥ്, ഇവരെ കോംബോ സൂപ്പർ ആയിട്ട് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏതാ ഓ പേടിക്കുന്നതിനപ്പുറത്ത് ത്രില്ലിങ്ങാണ്. നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് അറിഞ്ഞിട്ടില്ല, അവസാനിച്ചും അറിഞ്ഞില്ല. അങ്ങനെ അങ്ങനെ കൊണ്ടുവരും. ഫസ്റ്റ് ഹാഫിൽ മമ്മൂക്കാന്റെ ഇൻട്രോ ഉണ്ട്, എൻ്റെ മോനെ ലെവൽ ഇൻട്രോ, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മ്യൂസിക്കും കൊള്ളാം, മ്യൂസിക് അടിപൊളിയായിട്ട് ഇവിടെ നന്നായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, യൂണീക്കായിട്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെതായ കുറെ കാണാൻ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, അതിനുശേഷം പടം നന്നായിട്ട് പോയിട്ടുണ്ട്. അർജുന അശോകൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കുട്ടിയുടെ കിടിലം പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഹൊറർജോണാണോ? ഹൊറർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹൊറർ അല്ല, ഹൊറർ സിനിമയിൽ കൂട്ടാം. എന്നാലും ത്രില്ലറാണ്, ത്രില്ലർ പ്ലസ് ഹൊറാണ്, 50-50. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, അതൊഴിച്ച് ബാക്കി പടം കൊള്ളാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് കുറച്ച് യൂണീക്കായിട്ട് എടുത്തേക്കണതാണ്, ചിത്രീകരണം വ്യത്യസ്തമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബിഗ് സ്ക്രീൻ തന്നെ വന്ന് കാണണം, ആ ഭീകരത അറിയണമെങ്കിൽ ബിഗ് സ്ക്രീൻ തന്നെ വന്ന് കാണണം. ഒരു കാരണവശാലും കഥയെ സ്പോയിൽ ചെയ്തത്, അദ്ദേഹത്തെ നായകഥാപാത്രം കൊടുമൻ പോറ്റി ആരാന്നുള്ളത് ആരും അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പടം വന്ന് കാണണം. അത്രയ്ക്ക് കഴിയും മേക്കിങ്, ആർട്ട് ഡയറക്ഷന് ഒന്നും പറയാനില്ല. അത് സിദ്ധാർത്ഥ് ഭരതനും നമ്മുടെ അർജുന അശോകനും കയറി തകർത്ത് വാരിട്ടുണ്ട് പടം. നാലഞ്ച് കഥാപാത്രങ്ങളുള്ളൂ, നാലഞ്ചില്ല, നാല് കഥാപാത്രങ്ങളുള്ളൂ. സൂപ്പർ. മമ്മൂട്ടി ഒന്ന് പറയണോ, ഇൻട്രോ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ എന്ന ഇതാണ് കാണുന്നത്. ഏതായാലും മസ്റ്റ് വാച്ച് കേട്ടോ, മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. ഓക്കെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുറേയും കൂടെ ഭീകരത തോന്നിച്ചത്. അത് നമുക്കൊരു സ്ട്രെയിനും ഇല്ല, അതുമല്ല അവർ ചെയ്തു വെച്ചിരിക്കുന്നേ ഫുൾ സ്ക്രീൻ അല്ല. പണ്ടത്തെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു 45 mm സ്ക്രീനിലാണ് ചെയ്തേക്കുന്നത്. സൂപ്പർ പടം. കഥാപാത്രങ്ങൾ ലേഡീസ് ഒരാളേ ഉള്ളൂ, അമാൻഡലീസ് മാത്രമേ ഉള്ളൂ. അത് കാണണം, അവിടെ പുറത്ത് പറയരുത് ആരാണെന്നൊക്കെ ഉള്ളത്. ആദ്യം തന്നെ വന്ന് കണ്ടാവണം. ഓക്കെ.